என்ன புஷ்பான்னு கூப்பிட்டீங்க? உனக்கும் அவளுக்கும் ஒரே முகம், நம்ப முடியாத சாயல். ലോകസുന്ദരി ഐശ്വര്യ റോയും മലയാളികളുടെ നടനവിസ്മയ മോഹൻലാലും ഒന്നിച്ചുള്ള ഈ ദൃശ്യ വിരുന്നിന് പ്രായം ഇന്ന് 26. വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? ഇന്നും തമിഴ് മലയാളി പ്രേക്ഷകരുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളിലും ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലും കൽപ്പനയും ആനന്ദനും നിറഞ്ഞു നിൽക്കുകയാണ്. അതേ പ്രായത്തിൽ, അതേ റൊമാൻറ്റിക് ഫീലിൽ. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിന്റെ ഏറ്റവും സുന്ദരമായ എപ്പിക്കുകൾ പരിശോധിച്ചാൽ അതിലുണ്ടാകും ഇരുവർ എന്ന പേര്. സിനിമകളോട് പ്രണയമുള്ള മണിരത്നവും പാട്ടുകളോട് അഭിനിവേശമുള്ള AR റഹ്മാനും ഒത്തുചേർന്നപ്പോൾ ഉണ്ടായ ഇന്ദ്രജാലം, അതായിരുന്നു ഇരുവർ. സുഹാസിനി മണിരത്നത്തിന്റെ ഡയലോഗ് കൂടിയായപ്പോൾ പിന്നെ പറയണ്ട എന്ന അവസ്ഥയായി. തമിഴ് സെൽവന്റെയും ആനന്ദന്റെയും പ്രണയ നിമിഷങ്ങൾക്ക് മൂർച്ചയുള്ള വാചകങ്ങൾ സമ്മാനിച്ചതും അത് കാലങ്ങൾക്കിപ്പുറം ഇന്നും ഓരോ സിനിമാ പ്രേക്ഷകനും നെഞ്ചിൽ കൊണ്ടു നടക്കുന്നതും ചരിത്രമാണ്. 1997 January 14 ഇറങ്ങിയ ഒരു മണിരത്നം സിനിമ, തന്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞൊരു സിനിമ. തമിഴ് രാഷ്ട്രീയവും തമിഴ് സിനിമയും അങ്ങനെ തമിഴ് മക്കളുടെ കൺമുന്നിൽ കൂടി കടന്നുപോയ കുറെ ജീവിതങ്ങളുടെ കഥ. ആ കഥ സിനിമയായപ്പോൾ നിർമ്മാതാവ് കൂടിയായ മണിരത്നവും ജി ശ്രീനിവാസനും ആ സിനിമ പുറം ലോകം കാണാൻ നന്നേ പരിശ്രമിച്ചു. കഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം തമിഴ്നാടെന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്ന MGR ഉം ജയലളിതയും കരുണാനിധിയും ഒക്കെ അടങ്ങുന്നതായിരുന്നു ആ ചിത്രത്തിന്റെ കഥ എന്നതാണ് വിഷയം. തമിഴ് രാഷ്ട്രീയത്തിന്റെ അന്തപുരങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുന്നത് ആ നേതാക്കളെക്കാൾ കൂടുതൽ മറ്റാരെയൊക്കെയോ ചൊടിപ്പിച്ചു കാണും. 1996 ഡിസംബറിൽ റിലീസ് പറഞ്ഞിരുന്ന ചിത്രം സെൻസർ ബോർഡിന്റെ വെട്ടലും കുറയ്ക്കലിനും ശേഷമാണ് പുറത്തു വരുന്നത്. ലോകസുന്ദരി പട്ടത്തിന് ശേഷം ഐശ്വര്യ റോയ് അഭിനയിച്ച ആദ്യ സിനിമ, അതും ഇരട്ട വേഷത്തിൽ. അതിലും ശ്രേഷ്ഠം ആദ്യ സിനിമ തന്നെ ഒരു മണിരത്നം സിനിമ കിട്ടി എന്നതാണ്. കരിയറിലെ ഏറ്റവും മികച്ച, എക്കാലവും പ്രേക്ഷകർ ഓർക്കുന്ന ഐശ്വര്യ റോയുടെ കഥാപാത്രങ്ങളിൽ മണിരത്നം കഥാപാത്രങ്ങൾ ഉണ്ടാവുമെന്നത് തീർച്ചയാണ്. തബുവും പ്രകാശരാജും ഒന്നിച്ചുള്ള പ്രണയരംഗത്തിൽ അദ്ദേഹം ചൊല്ലുന്ന കവിത പോലൊരു പ്രണയ തീക്ഷ്ണതയുണ്ട്. അരവിന്ദ് സ്വാമിയുടെ ശബ്ദത്തിൽ പുറത്തുവരുന്ന ആ പ്രണയ കാവ്യത്തിന് ഇന്നും ആരാധകർ ഏറെയാണ്. ഉന്നോടിനാനിരുന്ന ഓരോ മണിത്തുള്ളിയും മരണപ്പടുക്കയിലും മറക്കാതെ കൺമണിയെ എന്ന് തുടങ്ങുന്ന ഡയലോഗ് ഓരോ സിനിമാ പ്രേക്ഷകന്റെ ഉള്ളിലാണ് ആഴത്തിൽ പതിഞ്ഞു പോയത്. MGR കരുണാനിധി രാഷ്ട്രീയ യോജിപ്പുകളും വിയോജിപ്പുകളും MGR ജയലളിത പ്രണയവും എല്ലാം തുടങ്ങിവെക്കുന്ന ഒരിടമാണ് ഇരുവർ. ഒന്ന് തൊട്ട് തലോടി പോയ കഥയെന്ന് പറയാം. ഈ ചിത്രത്തിൽ ഇല്ലാത്ത കൂടുതൽ കഥ പിന്നീട് വന്ന തലൈവി പറയുന്നുണ്ട്. ആ കഥയെക്കാളൊക്കെ സിനിമ എടുത്തു വെച്ചിരിക്കുന്ന കഥ പറഞ്ഞു പോകുന്ന ഒരു താളവും ഒഴുക്കുമുണ്ട്. മണിരത്നം മാജിക് ആണത്. 26 നിറവിലും പിറവിയുടെ ലാളിത്യമുള്ള ഇരുവർ സിനിമ വീണ്ടും ഒന്ന് കണ്ടു നോക്കൂ. സിനിമാ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.